നമസ്കാരം. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ വായു ഗുണനിലവാരം അതിരൂക്ഷം. വൈക്കോൽ കത്തിക്കുന്നതിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. കൊല്ലം ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ 18 വർഷമായി തരിശായി കിടന്ന 4 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചു. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ ഒരു ദിവസം പ്രായമായ ജാപ്പനീസ് കാടക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നു. ക്ഷീരപ്പിഴ നിർമ്മാണത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഉടൻ ചേരാം. ന്യൂഡൽഹിയിൽ വായു ഗുണനിലവാരം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വൈക്കോൽ കത്തിക്കുന്നത് ഉടൻ നിർത്തണമെന്ന് സുപ്രീംകോടതിയുടെ കർശന നിർദ്ദേശം. വിളവെടുപ്പ് കഴിഞ്ഞുള്ള വൈക്കോൽ കത്തിക്കൽ ഏതുവിധേനയും തടയണമെന്ന് പഞ്ചാബ്, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ സർക്കാരുകൾക്കാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. ജസ്റ്റിസ് എസ് കെ കൗളാണ് കുട്ടികളടക്കം അനുഭവിക്കുന്ന ഗുരുതര ശ്വാസകോശ പ്രശ്നങ്ങളെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ഡൽഹിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്മോക്ക് ടവർ പ്രവർത്തനരഹിതമാണെന്ന് അമിക്കസ് കൂറി അപരാജിത സിംഗ് കോടതിയെ അറിയിച്ചു. വായുമലിനീകരണ പ്രശ്നം രാഷ്ട്രീയ ചർച്ചയല്ല. എല്ലാ വർഷവും ഡൽഹിക്ക് ഇത്തരം കടുത്ത അന്തരീക്ഷ മലിനീകരണത്തിലൂടെ കടന്നു പോകാനാകില്ലെന്നും സർക്കാർ ഇത് ഏതുവിധേനയും തടയണമെന്നും സുപ്രീംകോടതി പ്രതികരിച്ചു. കൊല്ലം ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ 18 വർഷമായി തരിശായി കിടന്ന 4 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ കതർമണി പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ആരംഭിച്ചത്. വിത്ത്, ജൈവവളം, കൂലി ചെലവ് എന്നിവ സബ്സിഡി നിരക്കിൽ പദ്ധതി വഴി നൽകുന്നുണ്ട്. കിലോയ്ക്ക് 28 രൂപ നിരക്കിൽ ജില്ലാ പഞ്ചായത്ത് തന്നെ നെല്ല് സംഭരിച്ച് കതർമണി എന്ന ബ്രാൻഡിൽ വിപണിയിൽ ഇറക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിത്ത് വിതയ്ക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളയോട് ജേക്കബ് നിർവഹിച്ചു. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ ഒരു ദിവസം പ്രായമായ ജാപ്പനീസ് കാടക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നു. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ 8 രൂപ നിരക്കിൽ കാടക്കുഞ്ഞുങ്ങളെ വാങ്ങാം. താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ക്ഷീരോൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആലത്തൂർ വാനൂരിലുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ നവംബർ 20 മുതൽ 30 വരെയാണ് പരിശീലനം നടക്കുക. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ക്ഷീരകർഷകർ, കുടുംബശ്രീ അംഗങ്ങൾ, സംരംഭകർ എന്നിവർക്ക് പങ്കെടുക്കാം. പ്രവേശന ഫീസ് 135 രൂപയാണ്. താല്പര്യമുള്ളവർ നവംബർ 17 രാവിലെ 11 മണിക്കകം സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐഡിയിലോ നമ്പറുകളിലോ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. കൃഷി ജയഗുണി സംഘടിപ്പിക്കുന്ന മിലനിയം ഫാമർ ഓഫ് ഇന്ത്യ അവാർഡ്സിൽ നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.